ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി ചാർട്ട് ചെയ്ത രണ്ടാമത്തെ ഫ്ലൈറ്റ് ദില്ലിയിലെത്തി. മൊസാംബിക്കിൻ്റെ തലസ്ഥാനമായ മഫൂട്ടോയിൽ നിന്നാണ് ഫ്ലൈറ്റ് എത്തിയത്. 14 മലയാളികളാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സൗകര്യം ഒരുക്കിയ കേരളത്തിൻ്റെ കോവിഡ് വാർ റൂം ഉദ്യോഗസ്ഥർക്ക് യാത്രക്കാർ നന്ദി പറഞ്ഞു. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി ചാർട്ടർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഫ്ലൈറ്റ് മൊസാംബിക്കിൻ്റെ തലസ്ഥാനമായ മപ്പൂട്ടോയിൽ നിന്നും യാത്ര തിരിക്കുന്നത്. ഇത്യോപ്യൻ തലസ്ഥാനമായ ആഡിസ് അബാബയിലേക്കും അവിടെ നിന്നും ഡൽഹിയിലേക്കുമാണ് ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിൽ 14 മലയാളികളുമുണ്ട്. ഡൽഹിയിലെത്തുന്ന മലയാളികളായ യാത്രക്കാർക്ക് ഡൽഹിയിലുള്ള ക്വാറന്റൈൻ ഒഴിവാക്കി കേരളത്തിലേക്ക് അന്ന് തന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ കേരളത്തിൻ്റെ കോവിഡ് 19 വാർ റൂം ഉദ്യോഗസ്ഥരുടെ സേവനം സ്തുത്യർഹമാണ്. കേരള സർക്കാർ നൽകിയ അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റിലൂടെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തുടരാം എന്നത് മലയാളികളായ യാത്രക്കാർക്ക് ആശ്വാസകരമായി. പ്രവാസി മലയാളികളുടെ കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ആവശ്യമായ സഹായങ്ങൾ സമയോചിതമായി നൽകുന്ന കോവിഡ് 19 വാർ റൂം ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന മികവ് പ്രശംസനീയമാണ്. ഇന്നത്തെ ഈ വിമാനം ചാർട്ടർ ചെയ്യുന്നതിനും യാത്രക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ യഥാസമയം നൽകുകയും ചെയ്ത ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ നന്ദകുമാർ നായർ എന്നോടൊപ്പമുണ്ട്. യാത്രികരിൽ ഒരാളായ തിരുവനന്തപുരം സ്വദേശി ശ്രീ യാഹിയ സംസാരിക്കുന്നു. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്ര വളരെ സുഗമമായി ചെയ്യാൻ സഹായിച്ച കേരള ഗവൺമെന്റിനോട് ഞങ്ങൾക്കുള്ള ഏതുമായ നന്ദി. മറ്റൊരു യാത്രക്കാരനായ ശ്രീ അജേഷ് മഠത്തിൽ കേരള സർക്കാരിനോടുള്ള അദ്ദേഹത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഡൽഹിയിൽ ക്വാറന്റൈൻ ചെയ്യാതെ ട്രാവൽ ചെയ്യാൻ സഹായിച്ച കേരള ഗവൺമെന്റിനും കോവിഡ് ജാഗ്രത ടീമിനും എല്ലാ ആശംസകളും നന്ദിയും അറിയിക്കുന്നു.